എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഓണിൻ്റെ സ്വിച്ച് എങ്ങനെ ക്ലീൻ ചെയ്യാം, അതുപോലെ ഓണിൻ്റെ സൗണ്ട് എങ്ങനെ നമുക്ക് ട്യൂൺ ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ കാണിക്കാൻ പോകുന്നത്. എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം, സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മൾ ഓൺ സ്വിച്ച് ഊരിയതിന് ശേഷം നമുക്ക് അത് എങ്ങനെ തുറന്ന് ക്ലീൻ ചെയ്യാം എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. അതിന് നമുക്ക് ആദ്യം ആവശ്യമായത് ഒരു മൈനസ് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് അത് തുറന്നെടുക്കുക. തുറന്നെടുത്ത് അതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാം ഒരു രണ്ട് ഒരു അഡ്ജ് അതൊരു പിന്ന് വരുന്ന സാധനം. നമുക്ക് ആ വീഡിയോയിൽ കാണാം, ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. നമുക്ക് കത്തി ഉപയോഗിച്ച് അത് ക്ലീൻ ചെയ്യാം. ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം. പിന്നെ ഓണിൻ്റെ സൗണ്ട് എങ്ങനെ കൂട്ടാന്നുള്ളത് അടുത്ത് ഞങ്ങൾ കാണിച്ചു തരാം. അതിന് മുമ്പ് നമ്മൾ ഈ സ്വിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ അത് ക്ലീൻ ചെയ്യാനാണ് നിങ്ങൾ കാണുന്നത് വീഡിയോ. ഓൺ സ്വിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് അടപ്പിട്ടത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആ സ്വിച്ച് അതിൽ കണക്ട് ചെയ്യണം. നമുക്ക് കണക്ട് എങ്ങനെ ചെയ്യാമെന്ന് കാണാം നമുക്ക് വീഡിയോയിലൂടെ. നമ്മൾ കറക്റ്റായിട്ട് ആ പിന്നിൽ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യണം. അതായത് പിന്നെ വളയാതെ രീതിയിൽ ഓണിൻ്റെ അഡ്ജ് കറക്റ്റായിട്ട് നമുക്ക് അതിൽ കറക്റ്റ് സെറ്റ് ചെയ്യണം. അപ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്യാം. ഓക്കെ, അതായത് നമ്മൾ ഓൺ സ്വിച്ച് സെറ്റ് ചെയ്തു. പിന്നെ അതിൽ കറക്റ്റ് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ ചെയ്യേണ്ട കാര്യം. നമുക്ക് അടുത്തത് ഓണ് എങ്ങനെ അയക്കാം കാണാം. നമുക്ക് താഴെ ഭാഗത്ത് ഒരു സ്ക്രൂ കാണാം. അതായത് അതിൻ്റെ നേരെ താഴെ ഭാഗത്ത് ഒരു സ്ക്രൂ കാണാം. അതേ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് രണ്ട് സ്ക്രൂ ഉണ്ടാകും. ആ രണ്ട് സ്ക്രൂ നമ്മൾ ഊരിയെടുക്കണം. നമ്മൾ വീഡിയോ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് അയക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. നമ്മളിപ്പോൾ അയക്കുന്ന ബാക്ക് സൈഡിലുള്ള രണ്ട് സ്ക്രൂവാണ് അയക്കുന്നത്. അടുത്ത പിന്നെ നമുക്ക് രണ്ട് സ്ക്രൂ മുമ്പിലുണ്ടാവും, ഫ്രണ്ട് പേജിൽ. അതൊന്ന് അയക്കണം. നമുക്ക് ഇത് അയച്ചതിന് ശേഷം അത് ഫ്രണ്ടിലത്തെ എങ്ങനെ അയക്കാമെന്ന് കാണാം വീഡിയോയിൽ. നമുക്ക് കാണാം ഫ്രണ്ടിൽ രണ്ട് റബ്ബറിൻ്റെ ഒരു ഇത് കവറിങ് വരുന്നത്. അത് രണ്ട് അത് നമുക്ക് തുറന്ന് നോക്കിയാൽ കാണാം രണ്ട് സ്ക്രൂ. ആ രണ്ട് സ്ക്രൂ അയച്ചെടുത്തതിന് ശേഷം നമുക്കിത് വലിച്ചു വീഴാനുള്ളൂ. അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോയിൽ കാണാം. നമുക്ക് ഓണിൻ്റെ താഴെ ഭാഗത്ത് ഒരു 10 ബോൾട്ട് കാണാം. അത് 10 ഉപയോഗിച്ച് നമുക്ക് അത് ഊരിയെടുക്കണം. ഊരിയെടുത്താൽ നമുക്ക് അത് ട്യൂണിങ് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. സൗണ്ടിൻ്റെ എങ്ങനെയാണ് ചെയ്യാന്നുള്ള കറക്റ്റ് നമുക്ക് മനസ്സിലാവുന്നു. അപ്പോൾ അത് ആദ്യം ഊരാ. ഓണിൻ്റെ രണ്ട് ക്ലിപ്പ് നമുക്ക് ഊരിയെടുക്കണം. വയറിങ്ങിൻ്റെ ക്ലിപ്പ് ഊരി എടുക്കുക. അത് എന്തിനാ വെച്ചാൽ നമുക്ക് ആ ക്ലിപ്പ് കറക്റ്റ് ടൈറ്റ് ചെയ്യുക. വയർ കൊണ്ട് അത് ലൂസ് ഉണ്ടെങ്കിൽ കറക്റ്റ് സൗണ്ട് ഉണ്ടാവില്ല. അപ്പോൾ അതെങ്ങനെയാണ്, നമുക്ക് ആ രണ്ട് അഡ്ജ് ആദ്യം ഒരു പ്ലയർ ഉപയോഗിച്ചിട്ട് രണ്ട് ഭാഗത്ത് തച്ചിട്ട് നല്ലൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ആ ലൂസ് ഉണ്ടെങ്കിൽ എന്താ വെച്ചാൽ സൗണ്ട് നല്ലപോലെ കറക്റ്റായിട്ട് അടിയില്ല, ലൂസായെങ്കിൽ. അപ്പോൾ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. വേറെ ഒന്ന് അമർത്ത ക്ലിപ്പാണ്, ക്ലിപ്പ് ടൈപ്പാണ് വരുന്നത്. ആ ഓണിൻ്റെ ക്ലിപ്പ് നമുക്ക് എന്താ വെച്ചാൽ പ്ലയർ ഉപയോഗിച്ച് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ചെയ്ത് കൊടുക്കുക. അത് നമുക്ക് നോക്കിയാൽ കാണാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അതിനുശേഷം നമുക്ക് ഓണതിൽ സെറ്റ് ചെയ്യാം. കറക്റ്റ് ടൈറ്റ് കിട്ടും. ഓണിൻ്റെ സൗണ്ട് മാറ്റമൊന്നും ഉണ്ടാവില്ല, ചടപ്പിച്ച സൗണ്ടൊന്നും ഉണ്ടാവില്ല. അതിനാണ് നമ്മൾ കുറച്ച് ടൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് കറക്റ്റ് ആക്കി. എന്നിട്ട് ഓണിൻ്റെ സൗണ്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ രണ്ടാമത് ചെയ്യേണ്ട കാര്യമാണ് ഒരു സ്റ്റാർ സ്ക്രൂ കാണാം. ഒരു റബ്ബറിൻ്റെ ഒരു കോട്ടിങ്ങിൽ അത് മെല്ലെ ഒന്ന് ലൂസായി കൊടുക്കുക. നമുക്ക് ഓൺ അടിച്ചുകൊണ്ടേ അതിങ്ങനെ ലൂസും ടൈറ്റായി കൊടുക്കുക. ഇതിപ്പോൾ കറക്റ്റ് ഒരു പൊടിക്ക് ലൂസാകാനുള്ളൂ. ഓണിൻ്റെ സൗണ്ട് ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു നോർമലി ഒരു പൊടിക്ക് ലൂസ് ആക്കിയിട്ടുള്ളൂ. അപ്പോൾ സൗണ്ട് ക്ലിയർ ആയിട്ടുണ്ട്.
നമുക്ക് ഇതിൽ അത്ര ചെയ്യാനുള്ളൂ. പഴയ കുറച്ചൊക്കെ പഴക്കമുള്ള ഓൺ കുറച്ചൊക്കെ പഴക്കമുള്ള ഓണാണെങ്കിൽ കറക്റ്റ് നമുക്ക് അതൊന്ന് ട്യൂൺ ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കണം. അത് കറക്റ്റായിട്ട് ചെയ്യണം. എന്നാൽ നമുക്ക് കുറച്ചും കൂടി നല്ല എഫക്റ്റ് കിട്ടും ഓണിന്. ഇപ്പോൾ ഇത് അത്ര ഇല്ല, ചെറിയൊരു ഇതേ ഉള്ളൂ. അതിനൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓണൊന്ന് അടിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാം കറക്റ്റ് സെറ്റ് ചെയ്ത് ഓണൊക്കെ ചെക്ക് ചെയ്ത് നല്ല സൗണ്ടൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇതിൻ്റെ അടപ്പൊക്കെ ഇട്ട് എല്ലാ ബോൾട്ടും നട്ടൊക്കെ നമുക്ക് ലൂസാക്കിയതൊക്കെ കറക്റ്റ് ടൈറ്റ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഫുള്ളും കാണാം, മുഴുവനായിട്ടും കാണാം, സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ എങ്ങനെയൊക്കെ ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. നമുക്ക് ഓണം എങ്ങനെ ക്ലിയർ ചെയ്യാമെന്നുള്ളത് ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ നമ്മൾ എല്ലാ സ്ക്രൂവും കറക്റ്റ് ടൈറ്റ് ചെയ്ത് വെക്കുക. പിന്നെ ഇടാൻ മറക്കരുത്, ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓൾ അമർത്തി തരിക. ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. ഓക്കെ, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. പിന്നെ അടുത്ത പുതിയ വീഡിയോയിൽ നമുക്ക് കാണാം.